കേന്ദ്ര സർക്കാർ പഠിച്ച പണി 18 നോക്കി സുപ്രീം കോടതിയെ കൊണ്ട് ആ മൂന്ന് വിദ്യാർത്ഥി നേതാക്കളുടെയും ജാമ്യം ഒന്ന് റദ്ദു ചെയ്യിപ്പിച്ചെടുക്കാൻ പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു ജാമ്യം അനുവദിച്ചത് തന്നെ അവർക്ക് നമുക്കൊരു നോട്ടീസ് അയച്ചു നോക്കാം എന്നുള്ള നിലപാട് മാത്രമാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത് ആസിഫ് തൻഹ ദേവാംഗന കലിത നതാഷ നർവാൾ യുഎപിയെയും രാജ്യദ്രോഹവും ചുമത്തപ്പെട്ട് മാസങ്ങളായി ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്ന ആ വിദ്യാർത്ഥി നേതാക്കൾക്ക് ഡൽഹി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചത് കേന്ദ്ര സർക്കാരിനും ഡൽഹി പോലീസിനുമെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു എന്താണ് യുഎപിഎ എന്നും എന്താണ് രാജ്യദ്രോഹമെന്നും തിരിച്ചറിയാതെ തീപ്പൊരി പ്രസംഗങ്ങളുടെയും സമരങ്ങൾക്ക് നേതൃത്വം നൽകിയതിൻ്റെയും പേരിൽ ഈ വിദ്യാർത്ഥി നേതാക്കൾക്ക് ജാമ്യം പോലും നിഷേധിച്ച് ജയിലിലടയ്ക്കേണ്ടുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി എന്നുള്ള ചോദ്യമാണ് കോടതി ചോദിച്ചത് അത് കേന്ദ്ര സർക്കാരിന് സഹിച്ചിട്ടില്ല അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ സോളിസിറ്റർ ജനറലും അവരുടെ മറ്റ് അഭിഭാഷക വൃന്ദവുമെല്ലാം അതിശക്തമായ വാദമുഖങ്ങളുമായി അണിനിരുന്നത് കപിൽ സിബലായിരുന്നു ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് അപ്പോൾ യുഎപിഎയും രാജ്യദ്രോഹ കുറ്റവും ചുമത്തിയത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സന്ദർശന വേളയിൽ അവിടെ ഗൂഢാലോചന നടത്തുകയും സമരത്തിന് കോപ്പുകൂട്ടുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് എന്ന് സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു ഇപ്പോൾ കോടതി ഒരു കാര്യം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിൽ യുഎപിഎ ചുമത്തലിൻ്റെ സാധുതകളെക്കുറിച്ച് ഡൽഹി ഹൈക്കോടതി എന്തുകൊണ്ടാണ് പരിശോധിച്ചത് എന്ന് ഞങ്ങൾക്കറിയില്ല ഈ വിധി ഇനിയുള്ള ഈ രാജ്യദ്രോഹ കുറ്റവും യുഎപിഎയും സംബന്ധിച്ചുള്ള വിധികൾക്ക് ഒരു മാർഗനിർദ്ദേശക വിധിയായി മാറ്റരുത് എന്നുള്ളത് അഭ്യർത്ഥന സുപ്രീം കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ട് അതൊരു അപകടകരമായ കാര്യമാണ് കാരണം ഡൽഹി ഹൈക്കോടതിയുടെ വിധി ഒരു പ്രതിഷേധത്തെയും രാജ്യദ്രോഹത്തെയും എങ്ങനെ വേർതിരിക്കും എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റവും യുഎപിഎയും ഒക്കെ ചുമത്തുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നുവെന്നാണ് ഇവർക്ക് ജാമ്യം നൽകിക്കൊണ്ട് പറഞ്ഞത് അങ്ങനെ പറയാൻ ഡൽഹി ഹൈക്കോടതിക്ക് അവകാശമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുമ്പോൾ അത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനുള്ള ഒരു പിടിവള്ളിയായി മാറുകയാണ് എങ്കിൽ പോലും ഈ വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ച നടപടി സ്റ്റേ ചെയ്തില്ല എന്നുള്ളത് ഈ രാജ്യത്ത് പ്രതിഷേധങ്ങളുടെയും ഭരണകൂട വിമർശനത്തിൻ്റെയും പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകില്ല എന്നുള്ള പ്രതീക്ഷ കെടാതെ കക്കുന്നുണ്ട് സുപ്രീം കോടതിയിലെ ഇപ്പോഴും ഈ കേന്ദ്ര സർക്കാരിനോടുള്ള വിധേയത്വം കൈവിടാത്തവരുടെ ഒരു വലിയ സംഘമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അതുകൊണ്ട് തന്നെ എപ്പോഴും സുപ്രീം കോടതി ഈ കാലത്ത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള നിലപാടുകളങ്ങ് സ്വീകരിച്ച് കളയുമെന്ന് കരുതുകയും വയ്യ അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാകണം ഈ സോളിസിറ്റർ ജനറലിൻ്റെയൊക്കെ വാദം കണക്കിലെടുത്തുകൊണ്ട് ഈ വിധിയെ ഒരു മുൻവിധിയായി കണക്കാക്കരുത് എന്ന് സുപ്രീം കോടതി പറഞ്ഞു വെച്ച് കേന്ദ്ര സർക്കാരിന് ഒരു അനുകൂലമായ നിലപാട് പ്രഖ്യാപിക്കുന്നതും അതേസമയം ആ കുട്ടികളെ ജാമ്യത്തിൽ വിട്ടത് റദ്ദാക്കാനാകില്ല എന്നും അത് സ്റ്റേ ചെയ്യാനാകില്ല എന്നുമുള്ള ഉറച്ച നിലപാട് പ്രഖ്യാപിക്കുന്നതും